സീസൺ ടു കുരുത്തക്കേട് അൺലിമിറ്റഡ്. ഇനി നമ്മൾക്കൊരു അടിപൊളി തകർപ്പൻ ഡാൻസ് പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. ഈ ഒരു പാട്ട് കേട്ടാൽ ആരും ആടും, ആടാതിരിക്കാൻ പറ്റില്ല. അപ്പൊ വേദിയിലേക്ക് വിളിക്കുന്നു ആര്യൻ ആൻഡ് ശ്രീദുർഗ. നല്ലൊരു ഹഗ് തരട്ടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും. നല്ല ഉഷാറായിട്ട് ചെയ്തു, നല്ല കോസ്റ്റ്യൂം, നല്ല രീതിയിൽ അത് പെർഫോം ചെയ്തു. പ്രത്യേകിച്ച് ആ ഒരു സോങ് ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഡാൻസ് നമ്പർ. എന്റെ അമ്മും സൂപ്പർ, നല്ലൊരു കൈയ്യടി രണ്ടുപേരുടെ ആ ഒരു എഫേർട്ടിന്. ഞാൻ നല്ല കൊറിയോഗ്രാഫി, ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ലൈവ് ആയിട്ട് കാണുന്നത്. അപ്പം അതിനും താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലില് കോമ്പറ്റീഷന്
കൊടുക്കാൻ പറ്റിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഒരു കോമ്പറ്റീഷൻ അല്ലേ ഇത്, പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ മനോഹരമായിട്ട് ഞങ്ങളെയൊക്കെ ഞങ്ങളൊക്കെ ആ ഡാൻസിന്റെ കൂടെ ഇവിടെ ഇരുന്ന് ഡാൻസ് കളിക്കായിരുന്നു ആ പാട്ടിനോടൊപ്പം ഞാനും. സൂപ്പർ, എന്ത് രസം. ഞാൻ മോളെ പെർഫോമൻസസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള പെർഫോമൻസ് കണ്ടിട്ടില്ല മോളുടെ. ആറിന്റെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര നന്നായി കളിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. മനോഹരമായിരുന്നു. എത്ര ഞെട്ടം കിടക്കുന്നു അല്ലേ, അടിപൊളിയായിരുന്നു. ആര്യൻ ആൻഡ് ശ്രീദുർഗ. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഡാൻസ് പഠിപ്പിച്ചെന്ന ഷാകുല എന്ന് തോന്നുന്നല്ലേ, അന്ന് സിംഹായിട്ട് വന്നേ. അതെ ആണല്ലേ. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഈ പാട്ട് വാലി സാറ് നമ്മുടെ ശരിക്കും ഉർവശി ചേച്ചിയെ പറ്റിയിട്ടാണ് ആ ഫസ്റ്റ് ലൈൻ എഴുതിയേക്കുന്നത് എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ആ കാരണം പുള്ളിക്കാർ ഏതോ സോങ്ങിന് അതിൽ അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇത്രേ. ആൾക്ക് വേണ്ടിട്ടാണ് ആ ലൈൻ എഴുതിയേക്കുന്നത്, ഉർവശി ടേക്ക് ഇറ്റ് ഈസി പോളിസി എന്നുള്ളത്. നിമിക്ക് അറിയില്ലായിരുന്നു. എനിക്കൊരു ആഗ്രഹമുണ്ട്, മണിക്കുട്ടൻ ചേട്ടൻ എന്റെ കൂടെ ഒരു ഡാൻസ് ചെയ്യും. പിന്നെ ഉറക്കത്തുനിന്ന് കേണിച്ച് വരും മണിക്കുട്ട. വളരെ നന്നായിരുന്നു, പോയി ചെയ്യും. ഇത് ഞാൻ ആര്യൻ മുന്നോട്ട് ഡെഡിക്കേറ്റ്. അതെ, ഈ ഒരു പെർഫോമൻസ് സ്പെഷ്യലി ഫോർ ആര്യൻകുട്ടൻ ആണ് ഞങ്ങളുടെ ആര്യൻകുട്ടന്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആര്യൻ ഇസ് മൈ ഫേവറേറ്റ്. ആര്യൻ ആര്യൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈൽ, അവന്റെ മുടി ഇങ്ങനെ ബൗൺസ് ചെയ്യുന്നതും മുടി ചില 60 വയസ്സായ ആൾക്കാരൊക്കെ പക്ഷെ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിജയം. നിനക്ക് മനസ്സമാധാനം. അടുത്ത കാര്യത്തിലേക്ക് കടക്ക്. കാര്യപരിപാടിയിലേക്ക് കടക്കാം. നിത്തു, പ്രഭുദേവ മാസ്റ്റർ കഴിഞ്ഞാൽ ഈ പാട്ട് ചെയ്യാൻ ഇന്ത്യൻ സിനിമയിൽ ഒരൊറ്റ നടനേ ഉള്ളൂ, അത് മണിക്കൂറ്റതല്ലേ എന്ന് എനിക്കൊരു സംശയം. നല്ല പെർഫോമൻസ് ആയിരുന്നു. അതല്ല എന്ന് തോന്നുന്നവർക്ക് അത് ആക്കിയതായിട്ട് തോന്നാം. ഞാൻ എന്റെ മനസ്സറിഞ്ഞു പറഞ്ഞു. അഞ്ചു ചേച്ചി പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു മണിക്കുട്ട. പിന്നെ ആര്യന്റെ അടുത്ത് എത്താൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെ സൂപ്പർ ആയിരുന്നു, നല്ല രസമായിരുന്നു. ബിക്കോസ് ഇത് ഇത് ഈ പറയുന്ന പോലെ ഇതൊരു ഈ പാട്ടിന്റെ ഒരു വൈബുണ്ട്. ഈ നമ്മൾ എ ആർ റഹ്മാൻ സാറിനെയൊക്കെ ആദ്യം ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു പാട്ട്. ഇന്നും എത്ര കാലം കഴിഞ്ഞാലും സാർ ഇപ്പോഴും പല പാട്ടുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അതും ഹിറ്റാണ്. പക്ഷെ ഈ പാട്ടുകൾ ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു. അത് കളിച്ച ഓബിയസ്ലി നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഒരു എനർജി വരും. എത്രയോ ദിവസം കൊണ്ട് അവരൊക്കെ പ്രാക്ടീസ് ചെയ്തതാണ്. ഇത് വെറും 5 മിനിറ്റ് കൊണ്ട് മണിക്കുട്ടൻ പ്രാക്ടീസ് ചെയ്ത് കളിച്ചതാണ്. അപ്പൊ നമ്മൾ ശരിക്കും മണിക്കുട്ടനെ അപ്രീഷിയേറ്റ് ചെയ്യണം. യഥാർത്ഥത്തിൽ വ്യക്തിയാണ് പഠിക്കാൻ വന്നിരുന്നെങ്കിൽ വിഷ്ണു ഒരു 2 ദിവസം എടുത്തേനായതുകൊണ്ടാണ് 5 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചത്. ഇത്രയും പറയാൻ പറഞ്ഞിട്ട് പോയിട്ട് അവിടെ പോയിട്ട് കണ്ടു. ഇതാണ് ഈ മണിക്കുട്ടൻ പറഞ്ഞേൽപ്പിക്കുന്നൊക്കെ അവിടെ നിന്ന് പറയണേ. എടി എന്റെ മനസ്സ് നല്ലതായോണ്ടാ എന്റെ അമ്മ മനസ്സ് പുള്ളി ഭയങ്കര സംഭവമാണ്. നിത്യ നിത്യ ഇല്ലെങ്കിൽ പ്രോഗ്രാം ഇല്ല. പറക്കം തെളിയിക്കാൻ നിത്യ ഉള്ളതുകൊണ്ടാണ് ഹിറ്റ് ആയത്. എന്നിട്ട് ആ നിത്യ നിങ്ങളെ കുറിച്ച് കള്ളം പറയണത്. അപ്പൊ മണിക്കുട്ട ആര്യൻ കുട്ട രണ്ട് കുട്ടന്മാരും സൂപ്പർ ആയിട്ട് ഇവിടെ ആടി. അപ്പൊ മോളെ ശ്രീദുർഗയും സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തു. അപ്പൊ എല്ലാരും തിരിച്ചു പോയിക്കോളൂ, ഞാൻ ബാക്കി പണിയിലേക്ക് പോട്ടെ. താങ്ക് യു.